ഞാൻ ഇന്ന ഒരു യാത്രയൊക്കെ കഴിഞ്ഞ് വന്ന് ഞങ്ങൾ ഇരിക്കുവാണ്. അതുകൊണ്ട് ഇച്ചിരി ടയേർഡാട്ടോ അമ്മ, ക്ഷീണ. അതുകൊണ്ട് എനർജി ഒക്കെ ഇച്ചിരി കുറവാ. പിന്നെ ഒരു സന്തോഷകരമായ യാത്രക്കല്ല ഞങ്ങൾ പോയത്. ഞാൻ നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തു, ഞങ്ങളുടെ ഒരു ബന്ധു അകാലത്തിൽ മരിച്ചു പോയതൊരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ചരമ സംബന്ധിച്ചുള്ള ചരമാനന്തര ഞങ്ങളെ സംബന്ധിച്ച് 41-ാം ദിവസത്തെ ചടങ്ങുകളായിരുന്നു. പള്ളിയിൽ ചടങ്ങുണ്ടായിരുന്നു, വീട്ടിൽ ചടങ്ങുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കഴിഞ്ഞു വന്ന ഡേ ആണ് ഇന്ന്. പിന്നെ എന്തെങ്കിലും ഒന്ന് എടുത്തില്ലെങ്കിൽ സാറ്റർഡേ സൺഡേ അല്ലേ വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാനൊരു തട്ടിക്കൂട്ടൊരു തോരൻ ഉണ്ടാക്കുവാണ്. അതായത് നാടൻ ഏത്തക്ക. അതെ, ഞാൻ ഏത്തക്ക തൊണ്ട് ചുമ്മാ ചീകി എടുത്തോളൂ, ചെത്തിക്കളഞ്ഞില്ല കേട്ടോ. നാടൻ പച്ച ഏത്തക്ക വൻപയറിട്ടിട്ട് തേങ്ങ കൊണ്ടുള്ള ഒരു തോരനാണ് തയ്യാറാക്കുന്നത്. അത് നമ്മൾ ചെയ്തിട്ടില്ല. കഞ്ഞിക്കൊക്കെ വളരെ നല്ലതാ, ചോറിനും കുഴപ്പമൊന്നുമില്ല. അപ്പൊ തൊണ്ട് ചെത്തിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ തൊണ്ടൊന്ന് ചീകി കളഞ്ഞ്, പൂർണ്ണമായിട്ട് കളഞ്ഞിട്ടില്ല കേട്ടോ ഏത്തക്ക. അതെ, ചുമ്മാ അത് എങ്ങനെ ചീകിയിരുന്നത്. ഓ അത് ശരി, ചീകി എടുത്തിട്ടുള്ളൂ. ചീകി എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇങ്ങനെ ഈ ഞെടുമ്പ് പോലെയുള്ള മൂന്നിങ്ങനെ അറ്റമുണ്ട് വരുമ്പ് പോലെ. ആ വരുമ്പ് കളഞ്ഞാലും മതി കേട്ടോ. ഞാനിപ്പോ ചീകി ഇങ്ങനെ എടുത്തു. അമ്മക്ക് എനർജി കുറവ് യാത്ര കഴിഞ്ഞ് വന്നോണ്ടാട്ടോ. യാത്ര കഴിഞ്ഞ് വന്നതുകൊണ്ട് മാനസികമായിട്ടുള്ള ചില അതിന്റെ ഒരു ബുദ്ധിമുട്ടൊക്കെ നമുക്കുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഒട്ടും എനർജി ഇല്ലാതെ ഇരിക്കണേ. പക്ഷെ വീഡിയോ റൺ ചെയ്യണ്ടേ ഡെയിലി, അത് കാരണം ഒരു ചെറിയ വീഡിയോ എടുക്കാന്ന് കരുതി. അതെ, അതുകൊണ്ടാണ്. അപ്പൊ ഞാനിത് അരിയണ കാണിക്കാൻ. അരിയണൊക്കെ സാധാരണ രീതിയിൽ തന്നെ കേട്ടോ. പച്ച ഏത്തക്കായ ഈ മുറിക്കാനൊക്കെ പ്രയാസല്ലേ, കയ്യിലൊക്കെ കറയാം. അതാ ഒരു കുഴപ്പം. ഏത്തക്കയെ അരിയുമ്പോ കറ വരാതിരിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും ടെക്നിക്സ് ഉണ്ടോ? ടെക്നിക് ഉണ്ട്. കയ്യില് വെളിച്ചെണ്ണ തൂക്കണം. ഇത് കഞ്ഞിവെള്ളത്തിലേക്കാണ് അരിയേണ്ടത്. പക്ഷേ ഇന്ന് രാവിലെ അരി വെച്ചില്ല, വൈകിട്ടത്തേക്ക് കഞ്ഞി റെഡിയാക്കുള്ളൂ. അതുകൊണ്ട് കഞ്ഞിവെള്ളം ഇല്ല. കഞ്ഞിവെള്ളത്തിൽ കഴുകിയ കറ പെട്ടെന്ന് പോകും. ഞാൻ അതുകൊണ്ട് ചുമ്മാ സാധാരണ വെള്ളത്തിലേക്കാണ് അരിഞ്ഞിരുന്നത് കേട്ടോ. ഇത് ശരിക്കും ചോപ്പിംഗ് ബോർഡിൽ അരിയാം. അരിഞ്ഞ് എടുത്ത് അത് കഴുകി ഉണക്കാൻ പറ്റില്ല. അമ്മയ്ക്ക് ഇത് ശീലമായതുകൊണ്ട് ഇത് മതി. മതി, ചോപ്പിംഗ് ബോർഡിലോ എന്തിൽ വേണമെങ്കിലും അരിയാവുന്നവർക്ക് അതാത് രീതിയിൽ ചെയ്യാം. പിന്നെ ഞാൻ ഇതിന്റെ കൂടെ ഒരു കാര്യം പറയട്ടെ. ഒരു രണ്ട് മൂന്ന് വീഡിയോയ്ക്ക് മുമ്പേ എൻ്റെ ഒരു ചെറുപ്പകാലത്തിലുള്ള ഒരു ഫ്രണ്ട് എൻ്റെ വീഡിയോ കണ്ടിട്ട് ഒരു അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള ഒരു കമന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ചൈൽഡ്ഹുഡ് ഫ്രണ്ടാന്ന് പറഞ്ഞപ്പോ എനിക്ക് മനസ്സിലായ ഷെറീൻ ആൻഡ് ഫിലിപ്പ് തന്നെയാണെന്ന്. ഞങ്ങളെ സ്കൂള് കാലഘട്ടത്തിൽ ഒന്നിച്ച് പഠിച്ച സ്റ്റുഡൻറ്റ് കൂട്ടുകാരാണ്, ഫ്രണ്ട്സാണ്. പുള്ളിക്കാരി ഇപ്പൊ US-ൽ ആണ്. എന്റെ വീട്ടിൽ ചെല്ലുമ്പേ അവളുടെ വീട്ടിലെ വിവരങ്ങളൊക്കെ എനിക്ക് കിട്ടാറുണ്ട്. എന്റെ ആങ്ങളോട് ഞാൻ ചോദിച്ചു, വിവരമൊക്കെ അറിയാറുണ്ട്. വീഡിയോ ഏതെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നീ തന്നെയാണെന്ന് നീ ഒന്നോടെ എന്നോട് പറയണം കമന്റില്. എനിക്കത് വലിയ വലിയൊരു അനുഭൂതിയായിരുന്നു. ഈ US-ൽ നിന്ന് അങ്ങനെ നല്ലൊരു കമന്റ് ഇട്ടതിലും എനിക്കിത് വളരെ സന്തോഷമായി കേട്ടോ. അതിനോട് അതിന്റെ കൂടെ തന്നെ അവളുടെ ഡാഡി ഈ ഇടയ്ക്കാണ് മരിച്ചത്. മരിച്ചപ്പോ എന്റെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞായിരുന്ന. അപ്പൊ എന്റെ അപ്പച്ചനും അവക്കടെ ഡാഡിയും തമ്മിൽ വളരെ ക്ലോസ് ഫ്രണ്ട്സായി. പക്ഷെ എനിക്കിന്ന് വയറിന്റെ അസുഖമൊക്കെ ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല, കാണാൻ പോയില്ല. കാണാൻ പോയായിരുന്നെങ്കിൽ അവളെ നാട്ടിൽ വന്നത് കൊണ്ട് കാണാൻ പറ്റിയേനെ. പക്ഷെ എനിക്ക് ശരീരീക്ഷീണം ഉള്ളതുകൊണ്ട് ഞാൻ പോയില്ല. അപ്പൊ ഞാൻ അവളാണോന്ന് അറിയാൻ ഒന്നോടെ ചെക്ക് ചെയ്യുവാണ്. അപ്പൊ എന്നോട് പറഞ്ഞു, മിനിമോർ നിന്റെ വീഡിയോസ് എല്ലാം ഇനി ഞാൻ ഇനി കാണുന്നുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ മിക്കവാറും വീഡിയോ ഇത് വരുമ്പോ അവക്ക് മനസ്സിലാവും ഞാൻ പറയണത് കേക്കാലോ. ഞങ്ങള് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. എനിക്ക് അവളെ പറ്റി പറയാനുള്ള വേറൊരു കമന്റ് എന്നാന്ന് വെച്ചു കഴിഞ്ഞാ, അവര് ഭയങ്കര ഫാഷൻ ആയിട്ടുള്ള ഡ്രസ്സിങ് ഒക്കെ ചെയ്യണവരവരുടെ എല്ലാവരും. അപ്പൊ എന്നാന്ന് വെച്ചാൽ ഇവരൊക്കെ ഡ്രസ്സ് എപ്പോഴും ഈ സൈഡ് ഓപ്പൺ മാക്സി സ്കേർട്ടില്ലേ, അപ്പൊ ഇങ്ങനെ കെട്ടുള്ള എനിക്ക് നേറ്റിക്കിടാൻ മേടിക്കാറില്ല. അവിടെ അങ്ങനത്തെ സ്കേർട്ടും നല്ല സ്റ്റൈലില് വീനക്ക് ബ്ലൗസ് പൈപ്പിംഗ് വെച്ച് തയ്ക്കും. ഞങ്ങളൊക്കെ ഇങ്ങനെ നോക്കും. അവളും അവക്കടെ ചേച്ചി മിറിനൊക്കെ ഇട്ടോണ്ട് വന്നത്. പിന്നെ ഞാൻ വേറൊരിതാണ് പറയാൻ വന്നേ, അപ്പൊ അവര് എപ്പോഴും നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് വരുവോളും സ്കൂളില്. ഞങ്ങൾക്ക് യൂണിഫോം ഒന്നും ഇല്ലല്ലോ അമ്മ, യൂണിഫോം ഒന്നും ഇല്ല. സാധാ സ്കൂളല്ലേ, കാത്തലിക് സ്കൂളല്ലേ, അവിടെ യൂണിഫോം ഒന്നും ഇല്ല. ഇപ്പോഴും ഇല്ല, ഇപ്പഴും ഉണ്ടായിരിക്കും ചിലപ്പോ അല്ലെ, ഇപ്പൊ സ്കൂളിലുണ്ട്. അപ്പൊ അവള് മൂക്ക പറയാൻ വന്നേ, അവളുടെ മൂക്കും അവക്കടെ ചേച്ചിയുടെ മൂക്കും അവക്കടെ അപ്പയുടെ ഡാഡിയുടെ മൂക്ക്, അവള് ഡാഡി എന്നാ വിളിച്ചോണ്ട്, അവരുടെ ഡാഡിയുടെ മൂക്ക്, അതായത് നിന്റെ മൂക്ക് പോലെ ഇങ്ങനെ നീണ്ടിട്ട് വളഞ്ഞ അറ്റ. ഞങ്ങളതിനെ എപ്പോഴും അവളെ കളിപ്പിക്കണ തത്ത ചുണ്ടിന്നായിരുന്നു. അങ്ങനെ പറഞ്ഞ് കളിപ്പിക്കുവായിരുന്നു മൂക്കിന്റെ ഇത് പറഞ്ഞ.
അപ്പൊ ഭയങ്കര രസമായിരുന്നു അന്നത്തെ കാലഘട്ടം. അവളുടെ അമ്മയാണെങ്കിലും നല്ലൊരു അമ്മച്ചിയാണ്, ഇപ്പോഴും ഉണ്ട്, പുള്ളിക്കാരി ഇപ്പോഴും ഉണ്ട്. അപ്പൊ എനിക്ക് അതിഭയങ്കര സന്തോഷം. അപ്പൊ കഴുകി വാരി കൊണ്ടുവന്ന ഏത്തക്കായി നല്ല രസം. നല്ല രസം എന്ന് പറഞ്ഞാലേ, കഴുകി വാരി കഞ്ഞിവെള്ളത്തിലാണെങ്കിൽ ഇച്ചിരി കൂടെ ശരിക്കും പറഞ്ഞു, ഞാൻ കുറെ പച്ചവെള്ളത്തിൽ കഴുകിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ദേ വേവിച്ച് വെച്ചിരിക്കുന്ന വൻപേറിന്റെ വെള്ളം കുറച്ച് അധികമുണ്ട്. അപ്പൊ ആ വെള്ളം യൂസ് ചെയ്യണം, കാരണം സത്തങ്ങ പോന്നോട്ടെ, വെള്ളം ഒട്ടും കളയണ്ട. അപ്പൊ ഈ വെള്ളത്തിൽ ഇത് വെന്തോളും. ഓ, ടെക്നിക്കാണ്. വൻപേറ് പെട്ടെന്ന് ഇത്രയും പെട്ടെന്ന് വേവൂന്ന് ഓർത്തില്ല. ഒട്ടും വെള്ളം വേണ്ട, തോരൻ പോലെ ഇത് നമ്മളുണ്ടാക്കണം. അപ്പൊ മൊത്തം വെള്ളം ഇതിലേക്ക് ഊറ്റിയെടുത്തു കൂട്ടാ. ഇനി ഇതിനാവശ്യമുള്ള ഉപ്പ് ഇറക്കണം. ഫുൾ ഫ്ലെയിമിൽ തന്നെ കിടന്നോട്ടെ, വെന്ത് വരട്ടെ കേട്ടോ. ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ചേർക്കണം. ഉപ്പ് ചേർത്തു, പിന്നെ മഞ്ഞൾപ്പൊടി. ഇനി ഇരുന്ന് വേവട്ടെ കേട്ടോ, മൂടി വെച്ചേക്കാം. പയറിടാറായി, പയറിന് വെള്ളം അതുകൊണ്ട് കേട്ടോ ചുമന്ന നല്ല ടെക്നിക്കാട്ടോ, നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒട്ടും വേസ്റ്റ് ആക്കുകയും വേണ്ട, സത്തം ഇറങ്ങുകയും ചെയ്യും. വൻപയറല്ലേ, ഇനി ഞാൻ ആ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ അതിലേക്ക് ആഡ് ചെയ്യും കേട്ടോ. ഇത് ശരിക്കും സൂപ്പർ കഞ്ഞിയുടെ കൂടെയാണോ? കഞ്ഞിയുടെ കൂടെയാണ് നല്ലത്, പക്ഷെ കഞ്ഞി ആയിട്ടായിരിക്കും ഇവിടെ എടുക്കണേ, ചോറായിട്ടായിരിക്കും എടുക്കണത്. അപ്പൊ നമുക്ക് ചോറിന്റെ കൂടെ തേങ്ങയിട്ട് തോരനായിട്ട് കാണിക്കാം. ഇനി ഇത് വെള്ളം വറ്റി കഴിയുമ്പോ തേങ്ങ, ചുമന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്താൽ നല്ലതായിരിക്കും. കാന്താരി ഉണ്ടല്ലോ, വേണ്ട. ഞാൻ മുളക് പൊടി കേട്ടോ ആഡ് ചെയ്യണേ. ആഡ് ചെയ്തേച്ച് മൂടിപ്പൊത്തി, എന്റെ പതിവ് മൂടിപ്പൊത്തലില്ലേ, ഈ വെന്ത പയറായതുകൊണ്ട് ഇനി ഇത് വേവിക്കാനില്ല കേട്ടോ. മൂടി കൊത്തി ഒന്ന് വെക്കുക. എളുപ്പ വഴിയിലുള്ള ഒരു കറിയിൽ നിന്നാട്ടോ ഉള്ളൂ, ഞങ്ങളിന്ന് പോയി വന്നുകൊണ്ട് എളുപ്പ വഴിയിൽ ഉലർത്തുകറി ഒന്നുമില്ല. ഇതിൽ വെള്ളരിക്കാൻ മരുകറി ഉണ്ട്, സ്വല്പം ഫിഷ് കറിയുണ്ട്. അപ്പൊ അതുകൊണ്ടൊരു തട്ടിക്കൂട്ട് കറി ഉണ്ടാക്കിയതാണ്. അപ്പൊ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാന്ന് കരുതി. ഞാൻ പറഞ്ഞില്ലേ വീഡിയോസ് ഇപ്പൊ ഡെയിലി ഇടുന്നത് കൊണ്ടേ പിടിച്ചില്ലെങ്കിൽ പറ്റൂല്ലോ, ഇല്ലല്ലേ പിടിക്കണേ. അപ്പൊ ഇന്ന് ഇത് ഓർമ്മേ ഉള്ളൂ, അതേ പറ്റുള്ളൂ. അപ്പൊ ഇനി നമുക്ക് തേങ്ങ ഉള്ളിയൊക്കെ ചേർക്കാം. ഇന്ന് രണ്ടെണ്ണം ഉണ്ട് വ്ളോഗ്. ഇന്ന് യാത്രയുടെ വ്ളോഗ് നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. തേങ്ങ ആവശ്യമുള്ള തേങ്ങ, രണ്ടു തരം ഉള്ളി, വെളുത്തുള്ളി ഉണ്ട് കേട്ടോ ഇതില്, ചുമന്നുള്ളി, മഞ്ഞൾപ്പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ട്, എരിവ് മുളക് പൊടി. പച്ചമുളക് ചേർത്താൻ നല്ലതാ, ഞാനിപ്പോ പച്ചമുളക് ഇരിക്കണ അത്ര ഗുണവാനല്ല, അതുകൊണ്ട് എരിവും മുളക് പൊടി തന്നെ ആഡ് ചെയ്യണത്. ഇത് വേണമെങ്കിൽ എല്ലാം ഒന്ന് മിക്സിയിൽ ഒതുക്കിയിട്ട് ചേർക്കാട്ടോ. വേണമെങ്കിൽ അല്ല, ഇത് ശരിക്കും പറഞ്ഞാൽ തേങ്ങ ഒതുക്കിയേച്ചാണ് ചേർക്കേണ്ടത്. എനിക്ക് ഇന്നിപ്പോ പോയി വന്നുകൊണ്ട് അത് ചെയ്യാൻ മടിയായതുകൊണ്ട് ഞാൻ ഒതുക്കണില്ല, പകരം ഈ റോ ഫോമിൽ തന്നെ അങ്ങ് ചേർക്കും. ഒതുക്കി ചേർക്കണാണ് നല്ലത്, നല്ലത്. എന്നിട്ട് കടയിൽ കുട്ടിക്കും ഒക്കെ ചെയ്യണതാണ് നല്ലത്. ഇതൊന്നും ചെയ്യണില്ല, ഇങ്ങനെ അങ്ങ് ചേർത്ത് കൂട്ടി ഇളക്കി മിക്സ്ഡ് തോരനാക്കി എടുക്കണം, അത്രേ ഉള്ളൂ. എളുപ്പത്തിലുള്ള പരിപാടി. എളുപ്പത്തിലും ഇങ്ങനെ ചെയ്യാന്നുള്ളത് നമ്മള് കാണിക്കണ്ടേ, അല്ലാതെ എപ്പോഴും സ്റ്റൈലിൽ മാത്രം തേങ്ങ ഒതുക്കിയും കടു പൊട്ടിച്ചും ഇങ്ങനെ മാത്രം ചെയ്താൽ പോരല്ലോ. ഇതും ആവശ്യമാണ്, ആവശ്യ ഘട്ടങ്ങളിൽ ചിലപ്പോ നമുക്ക് ഇതൊക്കെ ഉപകരിക്കും. ചില സംഗതികൾ നമ്മള് എപ്പോഴും പറയൂലേ, പ്രതീക്ഷിക്കാത്തവരായിരിക്കും നമുക്ക് ആവശ്യ ഘട്ടത്തിൽ ഉപകരിക്കണേന്ന്. എന്ന് പറഞ്ഞതുപോലെ ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള സംഗതികൾ നമുക്ക് നന്നായിട്ട് ഉപകരിക്കും. ഉപകരിക്കും എപ്പോഴും സ്റ്റൈലായിട്ടുള്ളത് തന്നെ ആയിരിക്കില്ല. അപ്പൊ ഇച്ചിരി വേപ്പിലങ്ങടെ ഇട്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് വേറെ ഒരു കാര്യം ചെയ്യാം, ഇച്ചിരി പച്ച വെളിച്ചെണ്ണ മീതെ ഒഴിക്കാം, അതിനൊരു പ്രത്യേക രുചി കിട്ടും. വേപ്പിലെടുത്തോണ്ട് വരാം ഫ്രണ്ട്സ്. സ്വല്പം വേപ്പിലതേ കീറിയിടുന്നു, പിന്നെ ഒരു സ്വല്പം പച്ച വെളിച്ചെണ്ണ, കുറച്ച് മതി. ഈ അവിയലിനൊക്കെ ഇടുമ്പോൾ മതി. ഒതുക്കിയതാണെങ്കിൽ പിന്നെ അത്ര അങ്ങ് ഒതുങ്ങി കിട്ടൂല, ഇതിപ്പോ ഒന്നും ചെയ്തിട്ടില്ല, റോഫോമിൽ ചെയ്യുവല്ലേ. അത് കാരണം ഇളക്കിയെടുക്കണം, അത്രേ ഉള്ളു പരിപാടി. ഞാൻ ആദ്യം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് നിനക്ക് ടേസ്റ്റ് ചെയ്യാൻ തരാം, നോക്കട്ടെ കേട്ടോ.
ഇച്ചിരി ഉപ്പടാണ്, ഇങ്ങനെ നീര് തെളിക്കാം. നീര് തളിക്കുന്നു. മിക്സ് ഇങ്ങനെയൊക്കെയുള്ള സംഗതി ചെയ്ത് കഴിയുമ്പോൾ പിന്നെ പൊടി ഇട്ട് കഴിഞ്ഞാൽ ഇതിലേക്ക് ചേരില്ല, അതുകൊണ്ടാട്ടോ ഉപ്പ് നീര് തളിക്കുന്നത്. അതാ ഞാൻ എപ്പോഴും നീര് തളിക്കണം. പിന്നെ ഒരു കുപ്പിയിൽ എപ്പോഴും കല്ലുപ്പ് കലക്കി വെച്ചിട്ടുണ്ടോ മാം അടുക്കളയുടെ അടുപ്പിൻ്റെ അവിടെയുള്ള തട്ടയിലപ്പേ, അതിൽ അതിൽ നിന്ന് ഞാൻ എടുത്തോണ്ട് വന്ന് തളിക്കണം. മതിയാവും, ഓഫ് ചെയ്തു അല്ലെങ്കിൽ ഒരുപാട് ഡ്രൈ ആയി പോകും. ഇച്ചിരി കുഴഞ്ഞിരിക്കണെന്നല്ല, ഇത് ശരിക്കും കഞ്ഞിക്ക് കേട്ടോ നല്ലതാ, ഉത്തമ ഉപ്പ് മതി. നല്ല കറിയാറിയാ, നല്ല ഒരു വെറൈറ്റി. ഞാൻ പറഞ്ഞില്ലേ കടയൊക്കെ പൊട്ടിച്ച് ഇച്ചിരി നല്ലതാണെന്ന് അതിലൊന്നും പോകുന്നില്ല. കൂട്ടി നോക്കി, നല്ല കറിയാ. കഞ്ഞിയാണ് ഇതിന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ. അപ്പം പറയൂ കേട്ടോ, ഇതിപ്പോ കാണുമ്പോ കഞ്ഞി മതിയായിരുന്നു. അതെ, വേണമെങ്കിൽ കഞ്ഞിയായിട്ട് ആ കഞ്ഞി ഇരിപ്പുണ്ടെങ്കിൽ പിന്നെ അങ്ങ് എടുക്കാം. കഞ്ഞി ഉണ്ടാക്കാം, ശരിയാക്കാം. കഞ്ഞി ഉണ്ടാക്കാൻ അതിന് താമസമില്ല. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഏത്തക്കായും വൻപയറും ഇട്ടിട്ടുള്ള തേങ്ങ ഇട്ടിട്ടുള്ള തോരൻ അതാ വെള്ളം വറ്റി. അതാ അത് ഇങ്ങനെ കുഴമ്പ് പോലെ വേണോന്നുണ്ടെങ്കിൽ ചെറു ചൂടോടെ ഒഴിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ ഇച്ചിരിയോടെ കുഴമ്പ് പാകത്തിന് എടുത്താൽ മതി. ഇതിപ്പൊ ചട്ടിയിൽ തന്നെ ഇരുന്നത് കൊണ്ട് കോരി വെക്കാതിരുന്നോണ്ട് ഡ്രൈ ആയതാ, അത്രേ ഉള്ളൂ അത്രേ ഉള്ളൂ. എനിക്കിപ്പോ ഡ്രൈ ആയാലും വിഷയമൊന്നുമില്ല, ടേസ്റ്റിന് നല്ല രുചി തന്നെയാണ്. പക്ഷെ നമുക്ക് കുഴമ്പ് പരുവത്തിൽ കഴിക്കുമ്പോ അതിന്റെ ഒരു മാത്രമേ ഡ്രൈ ആയി പോയി എന്ന് മാത്രം. അമ്മ വളരെ ലഘുവായിട്ടുള്ള ഡിന്നറാ, അഞ്ചു പക്ഷേ ഇച്ചിരി അധികം വെള്ളം ഇച്ചിരി അമ്മ എടുത്തിട്ടുണ്ട്, അത്ര എടുക്കാറില്ല. ഇന്നെല്ലാം പിരിവെട്ടില്ല, മോരുകറി ഫിഷ് ഞാൻ എടുക്കുന്നില്ല കേട്ടോ. വീട്ടിലേക്ക് എനിക്ക് ഫിഷ് വേണ്ട, ഇത് രണ്ടും മതി. പിക്കലുണ്ട്, അതും എനിക്ക് വേണ്ട. ഇത് കൂട്ടി ഭക്ഷണം കഴിക്കുക, കഴിക്കുക എന്നിട്ട് കിടക്കുക. അതോടുകൂടി നീ പറഞ്ഞ പോലെ ഇന്നത്തെ ഡേ അവസാനിക്കുക. അതെ അതെ അതെ, ശരി, എനർജി ഡിപ്പായ ഡേ ആയിരുന്നു. അതില്ല അതെ. എങ്ങനെയുണ്ട്? നല്ല പറയാം, കുട്ടി നോക്കിക്ക ഒരു ടേസ്റ്റ്. നല്ല രുചിയുണ്ട് കേട്ടോ. നല്ല കളിയാ, എനിക്ക് ഇഷ്ടപ്പെട്ട.